April 22 ഭൗമദിനം. ഇന്ന് ലോക ഭൗമദിനം. ആഗോളതാപനത്തിൻ്റെയും പരിസ്ഥിതി മലിനീകരണത്തിൻ്റെയും ഭവിഷ്യത്തുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഭൗമദിനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഭൂമിയെ സംരക്ഷിക്കേണ്ടത് ജാതി മത ദേശ വംശങ്ങൾക്കപ്പുറത്ത് ലോകത്തെ എല്ലാ മനുഷ്യരുടെയും ആവശ്യമാണെന്ന തിരിച്ചറിവിലാണ് ഇന്ന് ലോകം ഭൗമദിനം ആചരിക്കുന്നത്. ഭൂമിയെ സംരക്ഷിക്കാൻ സർവധാ നാം പ്രതിജ്ഞാബദ്ധരാവേണ്ടതുണ്ട്. ഇവിടത്തെ ആവാസ വ്യവസ്ഥയും പ്രകൃതിയും സംരക്ഷിക്കേണ്ടത് അതിന് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന നമ്മൾ മനുഷ്യന്റെ തന്നെ കടമയാണ്. ഇന്ന് നമ്മുടെ ജലസ്രോതസ്സുകൾ ഏതാണ്ട് എല്ലാം തന്നെ മലിനമാണ്. കഴിക്കുന്ന ഭക്ഷണം മുതൽ ശ്വസിക്കുന്ന വായു വരെയും മലിനമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നാം തന്നെ മലിനപ്പെടുത്തിയ ഒരു ചുറ്റുപാടിലാണ് മനുഷ്യരാശിയുടെ നിലയെന്നത് ചിന്തിക്കാതിരുന്നാൽ സർവനാശമാവും ഫലം. ഇവിടെ അവശേഷിക്കില്ലാരുമീ ഞാനും, ഇത് നിനക്കാ ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. പ്രിയ കവി ONV കുറുപ്പിന്റെ ഈ വരികൾ ഭൂമിയുടെ അവസ്ഥയെ നമുക്ക് വരച്ചു കാട്ടിത്തരുന്നുണ്ട്. ഭൂമിയെ സംരക്ഷിക്കുക എന്ന ആശയം ജനങ്ങളിൽ വളർത്തുന്നതിനായി 1970 April 22 അമേരിക്കൻ ഐക്യനാടുകളിൽ തുടക്കം കുറിച്ചതാണ് ഭൗമദിനം എന്ന ഈ ആശയം. പെട്ടെന്നുണ്ടായ ഒരു ചിന്തയിൽ നിന്നല്ല ഇത്തരം നിർണായക ദിനങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് അനുഭവങ്ങളിലൂടെയാണ് ഇത്തരം ഓരോ ഓർമ്മപ്പെടുത്തലുകളും ഉടലെടുക്കുന്നത്. 1969 കാലിഫോർണിയയിലുള്ള സാന്റാ ബാർബറ എണ്ണച്ചോർച്ചയിൽ നഷ്ടമായത് ആയിരക്കണക്കിന് കടൽ പക്ഷികളെയും ഡോൾഫിനുകളെയും സമുദ്ര ജീവികളെയുമാണ്. ഇതേ തുടർന്ന് പരിസ്ഥിതി അവകാശ ദിനം നിലവിൽ വന്നു. തുടർന്ന് ഈ ഭൂമി മനുഷ്യന് മാത്രമുള്ള ഒരു അവകാശമല്ലെന്നും മറ്റു ജീവജാലങ്ങൾക്ക് കൂടി സഹവസിക്കാനുള്ള ഇടമാണെന്നും നാം അറിയുകയും അവയ്ക്കു വേണ്ടിയും ഭൂമിയെ ഒരുക്കുക എന്ന വിശാല ചിന്തയും 1970 April 22 ലോക ഭൗമദിനത്തിന് തുടക്കമിടുന്നതിലൂടെ ലോകത്തിന് മുന്നിലേക്ക് വന്നത്. ആഗോളതാപനവും വരൾച്ചയും ഇന്ന് ഭൂമിയെ ഏതാണ്ട് കത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കൊടും വരൾച്ചയിൽ ജലലഭ്യതയില്ലാതെ മരിക്കുന്ന ജീവജാലങ്ങളുടെയും മനുഷ്യരുടെയും ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ ദിനം പ്രതി പ്രത്യക്ഷപ്പെടുന്നു. സൂര്യാഘാതം മൂലം അപകടപ്പെടുകയോ മരിക്കുകയോ ചെയ്യുന്ന മനുഷ്യരുടെയും ജീവികളുടെയും വാർത്ത ഇന്ന് പുതുമയെ അല്ലാതാവുന്നു. ഹ്രസ്വ കാലയളവുകളിൽ ചുഴലിക്കാറ്റുകളും ഉയർന്ന മഴയുമെല്ലാം രൂപപ്പെടുന്ന അവസ്ഥയിലേക്ക് കാലാവസ്ഥ മാറുകയാണ്. മണ്ണ്, വെള്ളം, വായു, ജൈവസമ്പത്തുകൾ എന്നിവയുടെ നാശത്തിൻ്റെയും മലിനീകരണത്തിൻ്റെയും തോത് വർദ്ധിക്കുന്നു. വനനശീകരണവും തണ്ണീർത്തടങ്ങളുടെ നാശവും വ്യാപകമാകുകയാണ്. അത്യാർത്തിയും അമിത ലാഭേച്ഛയും നമ്മുടെ ആവാസ വ്യവസ്ഥയെ ഒന്നായി തകർത്തു കളയുന്നു. ലഭ്യമായ ജലസ്രോതസ്സുകൾ പോലും അമിത ലാഭേച്ഛയോടെ നമുക്കെടുക്കാവുന്നതിലും 10,000 മടങ്ങ് കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നു. ഭൂമിയുടെ അടിത്തട്ടിലെ ജലവിധാനം പോലും കുഴൽക്കിണറുകളും മറ്റും ഉപയോഗിച്ച് കുത്തക കമ്പനികൾ ഊറ്റിയെടുക്കപ്പെടുമ്പോൾ ഭൗമതരത്തിലെ ജലസാന്നിധ്യം അപ്രത്യക്ഷമാകുന്നു. മലിനമാകുന്ന ജലാശയങ്ങൾ, മാന്തിയെടുക്കപ്പെടുന്ന മലകൾ, കുന്നുകൾ തുടങ്ങി വെട്ടിക്കീറി ഭൂമിയെ വിവസ്രയാക്കാൻ മഴക്കാടുകൾ വരെ വെട്ടിനിരത്തി കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നു. എല്ലാം പൊള്ളയായ ലാഭത്തിനു വേണ്ടിയാണെന്ന് ഓർക്കുമ്പോഴാണ് ദുഃഖം. ഭൂമിക്ക് വേണ്ടി സംസാരിക്കുകയും ഭൂമിയുടെ അസ്ഥിവാരം വരെ തോണ്ടുന്നതിലും നാം സോർത്ത മനസ്സോടെ വ്യാപൃതരാകുന്നു. പരിസ്ഥിതി ഘടകങ്ങൾക്കും ആവാസ വ്യവസ്ഥകൾക്കും വ്യത്യാസം വരുന്നതിനനുസരിച്ച് പുതിയ ബാക്ടീരിയകൾ, വൈറസുകൾ എന്നിവയും ഭൂമിയിൽ ഉണ്ടാകുന്നു. പുതിയ രോഗങ്ങളിൽ പലതിൻ്റെയും കാരണങ്ങൾ പോലും കണ്ടെത്താനാവുന്നില്ല. ശുദ്ധവായുവും ശുദ്ധജലവും ശുദ്ധമായ അന്തരീക്ഷവും ശുദ്ധമായ മണ്ണുമെല്ലാം ഇല്ലാതാകുമ്പോൾ ഭീഷണി നേരിടേണ്ടി വരുന്നത് മാനവരാശിക്കാണ്. സൂര്യൻ, വായു, വെള്ളം, മണ്ണ് എന്നിവയൊന്നും മനുഷ്യർക്ക് കൃത്രിമമായി എളുപ്പം സൃഷ്ടിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി നാം ഭൂമിയെ സംരക്ഷിച്ചേ മതിയാവൂ. മാറ്റങ്ങൾ തുടങ്ങേണ്ടത് വ്യക്തികളിൽ നിന്നുമാണ്. അതിന് ആവശ്യം ബോധവൽക്കരണമാണ്. ഭൂമിയുടെ നിലനിൽപ്പിന് ഭീഷണിയായ പ്ലാസ്റ്റിക് ഉപയോഗം നാം കുറയ്ക്കേണ്ടതുണ്ട്. അതുപോലെ മരങ്ങളും ചെടികളും കൂടുതലായി വെച്ചുപിടിപ്പിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണങ്ങൾക്ക് പകരം സൗരോർജം, കാറ്റ്, തിരമാല, മാലിന്യം തുടങ്ങിയവയെ പുതിയ നിക്ഷേപങ്ങളായി കാണുക, പൊതുഗതാഗതത്തെ കൂടുതൽ ആശ്രയിക്കുക തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ വേളയിൽ നമുക്ക് മഹാത്മാഗാന്ധിയുടെ വചനങ്ങളിൽ നിന്ന് അതിജീവനത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാം.
എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വിഭവങ്ങൾ നമുക്ക് ഈ ഭൂമി പ്രദാനം ചെയ്യുന്നു. എന്നാൽ അതിമോഹങ്ങൾക്കുള്ളത് നൽകാൻ ഭൂമി അശക്തിയാണ്. പ്രകൃതിയുടെ താളം തെറ്റി തുടങ്ങിയ ഈ വൈകിയ വേളയിലെങ്കിലും വിവേകത്തോടെ ഭൂമിയുടെ അവകാശികൾ നാം മാത്രമാണെന്ന മിഥ്യ മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. എല്ലാ ജീവജാലങ്ങളോടും സഹവർത്തിത്വം ശീലിക്കാം. പുഴകളെയും മരങ്ങളെയും മലകളെയും പാടങ്ങളെയും കാടുകളെയും കടലിനെയും സ്നേഹിക്കാം. മനുഷ്യരാശിക്ക് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയേ ഇതിന് സാധിക്കും. അതിനായി കൈകോർക്കാം, പ്രതിജ്ഞ ചെയ്യാം. ഒരാളിലേക്കെങ്കിലും വരും തലമുറയ്ക്കായി ഈ സന്ദേശം നമുക്ക് കൈമാറാം. കരുതലിന്റെ പാഠങ്ങൾ മറ്റുള്ളവരിലേക്കും പകരാം. നന്ദി.